ദേവനാമത്തിൽ മാത്രമുണ്ടായിക്കട്ടെ. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന വിഷയമാണ് യോബ് എന്ന ദേവദാസൻ. ദൈവം എന്തുവാണ് യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്? യോബ് ഒരു നല്ല ദൈവഭക്തനായിരുന്നെന്നാണ്. യോബിന് 10 മക്കളുണ്ടായിരുന്നു. പിശാച് ആ 10 മക്കളെ നശിപ്പിച്ചു കളഞ്ഞു. എന്തിനാണ്? തൻ്റെ ആ യോബ് എന്ന ദൈവഭക്തൻ്റെ വിശ്വാസം തകർത്ത് കളയുവാൻ. പക്ഷേ എന്നാലും നമ്മുടെ ഈ യോബ് അത് തകർത്ത് അത് തള്ളിക്കളഞ്ഞോ? ഇല്ല. അവൻ്റെ രോഗങ്ങളും കഷ്ടങ്ങളും സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് എന്നാലും നമ്മൾ യോബ് അത് തള്ളിക്കളഞ്ഞോ? ഇല്ല. എൻ്റെ ഭാര്യയും സുഹൃത്തുക്കളും സഹോദരന്മാരും സ്നേഹിതരും എല്ലാവരും പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു. എന്നാലും നമ്മുടെ യോബ് അത് തള്ളിക്കളഞ്ഞോ? ഒട്ടുമില്ല. നമ്മുടെ അപ്പോൾ വിശ്വാസത്തോടെ അത് മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു. അതുപോലെ നമ്മളും ആദ്യം സംഭവിച്ചത് എന്തുവാണ്? രോഗവും കഷ്ടവും വന്നു. പിന്നെ സംഭവിച്ചത് എന്തുവാണ്? എൻ്റെ കഷ്ടതയും ബുദ്ധിമുട്ടും എല്ലാം മാറ്റിക്കൊടുത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചു, പീഡിപ്പിച്ച് എന്നെ അനുഗ്രഹിച്ചു വിട്ടു. അതുപോലെ നമ്മളും വിശ്വാസം കൊടി വിടാതെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ യേശപ്പച്ചൻ നമ്മളെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും. എന്നിട്ട് അതുപോലെ യേശപ്പച്ചൻ ദൈവം വരാറായി, യേശു വരാറായി. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ ഇരിക്കണം. പറച്ചവാദിയും യുദ്ധങ്ങളും ഒക്കെ യേശു വരാറായിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക.